ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് സെഷൻസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് രോഹിത്. ആൻഡ് നൗ ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് കേരള റിനൈസൻസ്, ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്. നമ്മൾ കേരള റിനൈസൻസ് എന്ന ഭാഗത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് എന്നുള്ളതിൻ്റെ രണ്ടാം ഭാഗമാണ്. സോ ടുഡേ സ്റ്റാർട്ട് വിത്ത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ, ഹി വാസ് നോൺ ആസ് ദ സർവവിദ്യാധി രാജ, ബാലഭട്ടാരക, സെയിന്റ് വിത്തൌട്ട് സഫറോൺ. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്ന പേരുകളാണ് സർവവിദ്യാധി രാജൻ, ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, സെയിന്റ് വിത്തൌട്ട് സഫറോൺ, അല്ലെങ്കിൽ കാവി ധരിക്കാത്ത സന്യാസി. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്ന പേരുകളാണ് സർവവിദ്യാധി രാജ, ബാലഭട്ടാരക, സെയിന്റ് വിത്തൌട്ട് സഫറോൺ, കാഷായം ധരിക്കാത്ത സന്യാസി അല്ലെങ്കിൽ കാവി അണിയാത്ത സന്യാസി. ഹി വാസ് ബോൺ ഓൺ 25th August 1853 കൊല്ലൂർ കണ്ണമ്മൂല ഇൻ തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികളുടെ ജനനം 1853 August 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലുള്ള കൊല്ലൂർ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം 1853 August 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലുള്ള കൊല്ലൂർ. 25 August കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ 25 August കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഹിസ് ഒറിജിനൽ നെയിംസ് വെയർ അയ്യപ്പൻ കുഞ്ഞൻപിള്ള. അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് രണ്ട് പേരുകളാണ് ഉണ്ടായിരുന്നത് ചട്ടമ്പി സ്വാമികൾക്ക്. അയ്യപ്പൻ കുഞ്ഞൻപിള്ള, ചട്ടമ്പി സ്വാമികൾക്ക് ചെറുപ്പകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് അയ്യപ്പൻ കുഞ്ഞൻപിള്ള. ഹിസ് ടീച്ചർ ഇൻ ട്രഡീഷണൽ സ്കൂളിംഗ് സിസ്റ്റം വാസ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. പ്രാഥമിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ട്രഡീഷണൽ സ്കൂളിംഗ് സിസ്റ്റം എന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിരുന്നു അല്ലെങ്കിൽ ടീച്ചറായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഇൻ സ്കൂൾ ടൈം ഹി ഗോട്ട് ദ ടൈറ്റിൽ ചട്ടമ്പി. ചട്ടമ്പി മീൻസ് മോണിറ്റർ ഓർ ലീഡർ. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ്സിലെ ലീഡർ, മോണിറ്റർ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ടൈറ്റിലാണ് ചട്ടമ്പി. ക്ലാസ്സിലെ ലീഡർ അല്ലെങ്കിൽ മോണിറ്റർ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ലഭിച്ച പേരാണ് ചട്ടമ്പി. ദ ടീച്ചർ ഓഫ് ചട്ടമ്പി സ്വാമികൾ ഇൻ യോഗ, വേദ ആൻഡ് സംസ്കൃത് വാസ് സുബ്ബജടാപാധികൾ. യോഗ, വേദ, സംസ്കൃതം എന്നീ കാര്യങ്ങളെ ചട്ടമ്പി സ്വാമികളെ പഠിപ്പിച്ചത് സുബ്ബജടാപാധികൾ. യോഗ, വേദ, സംസ്കൃതം എന്നിവ ചട്ടമ്പി സ്വാമികളെ പഠിപ്പിച്ച ഗുരുവാണ് സുബ്ബജടാപാധികൾ. ഹി സ്റ്റഡീഡ് തമിഴ് വേദാന്ത ആൻഡ് ഗ്രാമർ ഫ്രം സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികൾ തമിഴ് വേദാന്തവും തമിഴ് വ്യാകരണവും പഠിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികൾക്ക് തമിഴ് വേദാന്തവും തമിഴ് വ്യാകരണവും പഠിപ്പിച്ചു കൊടുത്ത ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികൾ സ്റ്റഡീഡ് ഹഠയോഗ ഫ്രം തൈക്കാടയ്യ. ചട്ടമ്പി സ്വാമികൾ ഹഠയോഗാദികൾ പഠിച്ചത് തൈക്കാടയ്യയിൽ നിന്നുമാണ്. ചട്ടമ്പി സ്വാമികൾ ഹഠയോഗാദികൾ പഠിച്ചത് തൈക്കാട് അയ്യയിൽ നിന്നാണ്. ഹി ഗോട്ട് എൻലൈറ്റ്മെന്റ് അറ്റ് വടിവീശ്വരം ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി അസ്യൂംഡ് ഹിസ് നെയിം ആസ് ഷൺമുഖദാസ. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിക്കുന്ന സ്ഥലമാണ് വടിവീശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിക്കുന്ന സ്ഥലമാണ് വടിവീശ്വരം. ജ്ഞാനോദയം ലഭിച്ച ശേഷം അദ്ദേഹം തന്റെ പേര് എന്താക്കി മാറ്റി? ഷൺമുഖദാസൻ. ഷൺമുഖദാസൻ. അപ്പോ ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരം. ജ്ഞാനോദയം ലഭിച്ച ശേഷം അദ്ദേഹം തന്റെ പേര് എങ്ങനെയാക്കി മാറ്റി? ഷൺമുഖദാസൻ. ഇൻ 1892 ഹി മെറ്റ് വിവേകാനന്ദൻ അറ്റ് എറണാകുളം ആൻഡ് ടോട്ട് ഹിം ചിൻമുദ്ര. വിവേകാനന്ദൻ സെഡ് അബൌട്ട് ദാറ്റ് ഐ മെറ്റ് എ റിയൽ മാൻ ഇൻ മലബാർ അബൌട്ട് ചട്ടമ്പി സ്വാമികൾ.
1892 ചട്ടമ്പി സ്വാമികൾ എറണാകുളത്ത് വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നു. സ്വാമി വിവേകാനന്ദനെ അദ്ദേഹം ചിന്മുദ്ര പഠിപ്പിക്കുന്നു. അതിനെപ്പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി എന്നാണ്. ചട്ടമ്പി സ്വാമികളെ പറ്റി ചട്ടമ്പി സ്വാമികൾ 1892 എറണാകുളത്ത് വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിന് ചിന്മുദ്ര പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ കണ്ടുമുട്ടലിനെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ എന്താണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി. ഐ മെറ്റ് എ റിയൽ മാൻ ഇൻ മലബാർ. ഹി അറ്റൈൻഡ് ദ മഹാസമാധി ഓൺ 1924 May 5 അറ്റ് പന്മന, കൊല്ലം. ചട്ടമ്പി സ്വാമികൾ മഹാസമാധി ആയത് 1924 May 5 കൊല്ലം ജില്ലയിലെ പന്മന എന്ന സ്ഥലത്താണ്. ചട്ടമ്പി സ്വാമികൾ മഹാസമാധി ആയത് 1924 May 5 കൊല്ലം ജില്ലയിലെ പന്മന എന്ന സ്ഥലത്ത് വെച്ചാണ്. ദ ടെമ്പിൾ കൺസൾട്ടഡ് ബൈ ഹിസ് ഡിസിപ്പിൾസ് ഇൻ പന്മന വാസ് ബാലഭട്ടാരക ടെമ്പിൾ. പന്മനയിൽ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് അദ്ദേഹത്തിന് ശിഷ്യന്മാർ സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം പന്മന. പന്മനയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ശിഷ്യന്മാർ സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ദ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് ഇഷ്യൂഡ് ടു കമ്മമറേറ്റീവ് സ്റ്റാമ്പ് ഓൺ ചട്ടമ്പി സ്വാമികൾ ഇൻ 2014. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ചട്ടമ്പി സ്വാമികളെ ആദരിക്കുന്നതിനായി സ്റ്റാമ്പ് ഇറക്കിയ വർഷമാണ് 2014. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചട്ടമ്പി സ്വാമികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാമ്പ് ഇറക്കിയ വർഷമാണ് 2014. എ ബയോഗ്രഫി അബൌട്ട് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും വാസ് റിട്ടൺ ബൈ കെ മഹേശ്വരൻ നായർ. ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു ജീവചരിത്രമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. അത് എഴുതിയത് കെ മഹേശ്വരൻ നായർ. ചട്ടമ്പി സ്വാമികളെ പറ്റിയുള്ള ജീവചരിത്രമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. അത് എഴുതിയ വ്യക്തിയാണ് കെ മഹേശ്വരൻ നായർ. ഹിസ് ഡിസിപ്പിൾ വാസ് ഡിവൈഡ് ഇൻ ടു 2 sections, വൺ ഇൻ ദ സന്യാസ സെക്ഷൻ ആൻഡ് അതർ ഇൻ ഗൃഹസ്ഥാസ സെക്ഷൻ. ഇൻ സന്യാസ സെക്ഷൻ ഹിസ് ഡിസിപ്പിൾസ് വെയർ നീലകണ്ഠ തീർത്ഥപാദർ ആൻഡ് തീർത്ഥപാദ പരമഹംസർ. And in the Grihastha section, his famous disciples were Bodheshwaran, Kumbalath Shankupilla, Krishnan Vaidyan, Keshavan Vaidyan. Chattambi Swamigalude Shishyarangal Poduvile Randayittanu Parayunnathu Sanyasa Jeevitham Nayichavaru Grihasthashrama Jeevitham Nayichavaru. Sanyasa Jeevitham Nayicha Adheyathinte Shishyarangalanu Neelakanda Theerthapadaru Theerthapada Paramahamsaru. Chattambi Swamigalude Shishyarangalile സന്യാസ സെക്ഷനിലുള്ള പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് നീലകണ്ഠ തീർത്ഥപാദര്, തീർത്ഥപാദ പരമഹംസര്. ഇനി ഗൃഹസ്ഥാശ്ര സെക്ഷനിലുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ് ബോധേശ്വരൻ, കുമ്പളത്ത് ശംഖുപിള്ള, കേശവൻ വൈദ്യൻ, കൃഷ്ണൻ വൈദ്യൻ. ബോധേശ്വരൻ, കുമ്പളത്ത് ശംഖുപിള്ള, കൃഷ്ണൻ വൈദ്യൻ, കേശവൻ വൈദ്യൻ. ഇതിൽ ബോധേശ്വരൻ ആണ് ജയ ജയ കോമള കേരളധരണി എന്ന പ്രശസ്തമായ കവിത എഴുതിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. സന്യാസ സെക്ഷനിലുള്ളവര്, ഗൃഹസ്ഥാശ്ര സെക്ഷനിലുള്ളത്. സന്യാസ സെക്ഷനിൽ ഉള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് നീലകണ്ഠ തീർത്ഥപാദര്, തീർത്ഥപാദ പരമഹംസര്. ഗൃഹസ്ഥാശ്ര സെക്ഷനിലുള്ളവരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ബോധേശ്വരന്, കുമ്പളത്ത് ശംഖുപിള്ള, കൃഷ്ണൻ വൈദ്യന്, കേശവൻ വൈദ്യന്. ഇതിൽ ബോധേശ്വരൻ എഴുതിയ പ്രശസ്തമായ കൃതി ഏതാണ്, പ്രശസ്തമായ ഗാനം ഏതാണ്? ജയ ജയ കോമള കേരളധരണി. ഹിസ് ഇമ്പോർട്ടന്റ് വർക്സ്, ഫസ്റ്റ് വൺ ഈസ് വേദാധികാര നിരൂപണം. ഇൻ ദിസ് ബുക്ക് ഹി പ്രൂവ് ദ വേദാസ് ആർ നോട്ട് ദ മോണോപ്പൊളി ഓഫ് ബ്രാഹ്മിൻസ്, ഈവൻ ശൂദ്രാസ് ഹാർ ദ റൈറ്റ് ടു ലേൺ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളിൽ ആദ്യത്തേതാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണത്തിലാണ് അദ്ദേഹം പറയുന്നത് വേദങ്ങൾ പഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമല്ല ശൂദ്രന്മാർക്ക് പോലും വേദങ്ങൾ പഠിക്കാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുത്ത കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത്?
വേദങ്ങൾ പഠിക്കുന്നതിനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമല്ല, ആർക്കുമുണ്ട്? ശൂദ്രന്മാർക്ക് പോലും വേദങ്ങൾ പഠിക്കാനുള്ള അവകാശമുണ്ട്. ഇൻ പ്രാചീന മലയാളം ഹി ചലഞ്ചസ് ദ മിത്സ് ഓഫ് പരശുരാമ ഓഫറിംഗ് കേരള ഓൺലി ടു ബ്രാഹ്മിൻസ്. അദ്ദേഹത്തിന്റെ പ്രാചീന മലയാളം എന്ന കൃതിയിൽ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള കൺസെപ്റ്റിനെയാണ്. പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമാണ് എന്ന വാദത്തെയാണ്. ഇൻ ക്രിസ്തുമത ചേതനം ഹി ഒപ്പോസ് ദ റിലീജിയസ് വർക്ക്സ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ്. അദ്ദേഹത്തിന്റെ ക്രിസ്തുമത ചേതനം എന്ന കൃതിയിൽ അദ്ദേഹം ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരമായ കാര്യങ്ങളെ അദ്ദേഹം എതിർക്കുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരമായ കാര്യങ്ങളെ അദ്ദേഹം എതിർത്ത കൃതിയാണ് ക്രിസ്തുമത ചേതനം. ഇൻ മോക്ഷപ്രദീപ ഖണ്ഡനം ഹി ക്രിട്ടിസൈസ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗീസ് വർക്ക് മോക്ഷപ്രദീപം. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതിയില് അദ്ദേഹം ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെയാണ് പരാമർശിച്ചിരിക്കുന്നത്. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതിയില് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഇൻ ജീവകാരുണ്യ നിരൂപണം ഹി ക്രിട്ടിസൈസ് ദ ആനിമൽ സാക്രിഫൈസ്. ജീവകാരുണ്യ നിരൂപണം എന്ന കൃതിയില് അദ്ദേഹം മൃഗബലിക്കെതിരായി അദ്ദേഹം എഴുതിയ കൃതിയാണ് ജീവകാരുണ്യ നിരൂപണം. ഹിസ് ഓദർ വർക്ക്സ് വെയർ ആദിഭാഷ, ക്രിസ്തുമത സാരം, നിജാനന്ദ വിലാസം, പുനർജന്മ നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, ബ്രഹ്മത്വ നിർഭാസം, സർവമത സമരസ്യം. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് ആദിഭാഷ, ക്രിസ്തുമത സാരം, നിജാനന്ദ വിലാസം, പുനർജന്മ നിരൂപണം, അദ്വൈത ചിന്താപദ്ധതി, ബ്രഹ്മത്വ നിർഭാസം, സർവമത സമരസ്യം. സ്വാമി വിവേകാനന്ദൻ സെഡ് അബൌട്ട് വേദാധികാരി നിരൂപണം, ഫയർ ലൈക്ക് വേർഡ്സ്. വേദാധികാര നിരൂപണത്തെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ് തീ പോലെയുള്ള വാക്കുകൾ. വേദാധികാര നിരൂപണത്തെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണ് തീ പോലെയുള്ള വാക്കുകൾ, ഫയർ ലൈക്ക് വേർഡ്സ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതിയെ പറ്റിയിട്ടാണ്. സമാധി സപ്താഹം ഈസ് എ കണ്ടോളൻസ് വർക്ക് റിട്ടൺ ബൈ പണ്ഡിറ്റ് കർപ്പൻ ഇൻ ദ ഡിമൈസ് ഓഫ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കെ പി കർപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് പണ്ഡിറ്റ് കെ പി കർപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. ഇപ്പൊ നമ്മളിന്ന് നോക്കിയത് ചട്ടമ്പി സ്വാമികള്, അദ്ദേഹം അറിയപ്പെടുന്ന പേരുകള് സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, സെയിന്റ് വിത്തൌട്ട് സഫ്രോണ്. അദ്ദേഹത്തിന്റെ ജനനം 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലുള്ള കൊല്ലൂര്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ആഗസ്റ്റ് 25 കേരള സർക്കാർ എങ്ങനെ ആചരിക്കുന്നു? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പേരുകളാണ് അയ്യപ്പൻ, കുഞ്ഞൻപിള്ള. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകിയ സ്കൂളിംഗ് സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകിയ ടീച്ചറാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തില് മോണിറ്റർ അല്ലെങ്കിൽ ലീഡർ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് ചട്ടമ്പി. അദ്ദേഹം യോഗ, വേദം, സംസ്കൃതം എന്നിവ പഠിച്ചത് സുബ്ബജടാപാദികൾ എന്ന ടീച്ചറിൽ നിന്നാണ്. അദ്ദേഹത്തിന് തമിഴ് വേദാന്തവും തമിഴ് വ്യാകരണവും പഠിപ്പിച്ചു കൊടുത്ത ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. അദ്ദേഹം ഹടയോമം അഭ്യസിച്ചത് തൈക്കാട് അയ്യയിൽ നിന്നാണ്. അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത് വടിവീശ്വരം എന്ന സ്ഥലത്തു നിന്നാണ്. ജ്ഞാനോദയം ലഭിച്ച ശേഷം അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാക്കി മാറ്റി? ഷൺമുഖദാസൻ.
പിന്നീട് 1892 എറണാകുളത്ത് വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിന് ചിന്മുദ്ര പഠിപ്പിക്കുന്നു. ഈ കണ്ടുമുട്ടലിനെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ എന്താണ്? ഐ മെറ്റ് എ റിയൽ മാൻ ഇൻ മലബാർ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി. പിന്നീട് അദ്ദേഹം മഹാസമാധി ആയത് 1924 May 5 കൊല്ലം ജില്ലയിലെ പന്മനയില്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് അദ്ദേഹത്തെ സ്റ്റാമ്പിലാക്കി ആദരിച്ച വർഷമാണ് 2014. അദ്ദേഹത്തെ പറ്റി കെ മഹേശ്വരൻ നായർ എഴുതിയ ജീവചരിത്രമാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങള് രണ്ടു തരമുണ്ട്, സന്യാസികളും ഗൃഹസ്ഥാശ്രമികളും. സന്യാസികളുടെ പ്രശസ്തർ ആരൊക്കെയാണ്? നീലകണ്ഠ തീർത്ഥപാദര്, തീർത്ഥപാദ പരമഹംസർ. ഗൃഹസ്ഥാശ്രമങ്ങളുടെ പ്രശസ്തരാണ് ബോധേശ്വരൻ, കുമ്പളത്ത് ശംഖുപിള്ള, കൃഷ്ണൻ വൈദ്യൻ, കേശവൻ വൈദ്യൻ. ഇനി അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണത്തിൽ എന്താണ് പറയുന്നത്? വേദം പഠിക്കുന്നതിനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമല്ല ശൂദ്രർക്ക് പോലും ഉണ്ട്. പിന്നീട് പ്രാചീന മലയാളം, അതിൽ പറയുന്നത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമല്ല. പിന്നീട് ക്രിസ്തുമത ചേതനം, ക്രിസ്തുമത ചേതനത്തില് ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരമായ പ്രവൃത്തികളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. പിന്നീട് മോക്ഷപ്രദീപ ഖണ്ഡനം, അതില് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയൊഴുകിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിക്കുന്നു. ജീവകാരുണ്യ നിരൂപണം എന്ന കൃതിയിൽ അദ്ദേഹം മൃഗബലിയെ വിമർശിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ് ക്രിസ്തുമത സാരം, നിജാനന്ദ വിലാസം, പുനർജന്മ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, ബ്രഹ്മത്വ നിർഭാസം, സർവമത സമരസ്യം. പിന്നീട് അദ്ദേഹത്തിന്റെ വേദാധികാര നിരൂപണത്തെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് തീ പോലെയുള്ള വാക്കുകൾ. അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. സമാധി സപ്താഹം. നെക്സ്റ്റ് വൺ ഈസ് അയ്യങ്കാളി. അയ്യങ്കാളി ഹി വാസ് പോപ്പുലർലി നോൺ ആസ് അധസ്ഥിതരുടെ പടത്തിലവൻ മഹാത്മാ അയ്യങ്കാളി. അടുത്ത് നോക്കാൻ പോകുന്നത് അയ്യങ്കാളിയെ പറ്റിയിട്ടാണ്. അദ്ദേഹം പൊതുവിൽ അറിയപ്പെടുന്ന പേരുകളാണ് അധസ്ഥിതരുടെ പടത്തലവൻ മഹാത്മാ അയ്യങ്കാളി. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. അധസ്ഥിതരുടെ പടത്തലവൻ, മഹാത്മാ അയ്യങ്കാളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ഹി വാസ് ബോൺ ഓൺ August 28, 1863 ഇൻ വെങ്ങാനൂർ, തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ ജനനം 1863 August 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരില്. അയ്യങ്കാളിയുടെ ജനനം 1863 August 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരില്. ഹിസ് ഫാദർ വാസ് അയ്യൻ, മദേഴ്സ് നെയിം വാസ് മാല, ഹിസ് ചൈൽഡ്ഹുഡ് നെയിം വാസ് കാളി. അയ്യങ്കാളിയുടെ പിതാവിന്റെ പേരായിരുന്നു അയ്യൻ. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരാണ് മാല. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേരായിരുന്നു കാളി. ഇപ്പോ അയ്യങ്കാളിയുടെ പിതാവിന്റെ പേരാണ് അയ്യൻ, മാതാവിന്റെ പേരാണ് മാല, ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന്റെ പേരാണ് കാളി. ഇൻ 1893 അയ്യങ്കാളി കണ്ടക്ടഡ് ദ വില്ലുവണ്ടി യാത്ര ഓർ ദ വില്ലുവണ്ടി സമരം ഫ്രം വെങ്ങാനൂർ ടു തിരുവനന്തപുരം. 1893 അയ്യങ്കാളി വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ പ്രശസ്തമായ യാത്രയാണ് വില്ലുവണ്ടി യാത്ര അല്ലെങ്കിൽ വില്ലുവണ്ടി സമരം. അപ്പൊ വില്ലുവണ്ടി യാത്ര അല്ലെങ്കിൽ വില്ലുവണ്ടി സമരം നടന്നത് 1893 തിരുവനന്തപുരത്ത് നിന്നും വെങ്ങാനൂരിലേക്ക് നടത്തിയത് അയ്യങ്കാളി. ഇൻ 1904 ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് അഗ്രികൾച്ചറൽ സ്ട്രൈക്ക് ഇൻ കേരള സ്റ്റാർട്ടഡ് ഇൻ തിരുവനന്തപുരം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അയ്യങ്കാളി. 1904 തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ കർഷക സമര കൂട്ടായ്മ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ
കർഷക സമര കൂട്ടായ്മ ആരംഭിച്ചത് 1904 തിരുവനന്തപുരത്ത് ആരുടെ നേതൃത്വത്തിലാണ്? അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ. ഇൻ 1904 ഹി ഓപ്പൺ എ സ്കൂൾ ഫോർ ദ പീപ്പിൾസ് ഓഫ് ലോവർ കാസ്റ്റ് ഇൻ വെങ്ങാനൂർ. 1904 അദ്ദേഹം വെങ്ങാനൂരില് താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്കായിട്ട് ഒരു സ്കൂൾ ആരംഭിച്ചു. 1904 വെങ്ങാനൂരില് അദ്ദേഹം താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ച വർഷമാണ് 1904. ഇൻ 1907 ഹി ഫൗണ്ടഡ് ദ സാധുജന പരിപാലന സംഘം ഇൻ വെങ്ങാനൂർ. ദ പബ്ലിക്കേഷൻ ഓഫ് സാധുജന പരിപാലന സംഘം വാസ് സാധുജന പരിപാലിനി. ആൻഡ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് സാധുജന പരിപാലിനി വാസ് സി കെ കറുപ്പൻ. 1907 അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അദ്ദേഹം അത് വെങ്ങാനൂരിലാണ് സ്ഥാപിച്ചത്. 1907 അയ്യങ്കാളി വെങ്ങാനൂരിൽ സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ മാസികയാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിന്റെ മാസികയാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്ററാണ് സി കെ കറുപ്പൻ. സി കെ കറുപ്പൻ സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്റർ. ഇൻ 1912 ഹി ഇലക്ടഡ് ഇൻ ടു ദ ശ്രീമൂലം പ്രജാസഭ ആൻഡ് ഹി മെറ്റ് ശ്രീനാരായണ ഗുരു അറ്റ് ബാലരാമപുരം. 1912 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ വർഷം തന്നെ അദ്ദേഹം ബാലരാമപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടുന്നു. 1912 അയ്യങ്കാളിക്ക് 2 പോയിന്റ് ഉണ്ട്. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് 1912. അതുകൂടാതെ അദ്ദേഹം ബാലരാമപുരത്ത് ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടുന്നത് 1912. ഇൻ 1930 ഹി ഫൗണ്ടഡ് കൊച്ചി പുലയസഭ. അയ്യങ്കാളി എലോങ് വിത്ത് സദാനന്ദ സ്വാമികൾ ഫോം ദ അസോസിയേഷൻ ബ്രഹ്മനിഷ്ഠാമതം. 1913 അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് കൊച്ചി പുലയസഭ. 1913 അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് കൊച്ചി പുലയസഭ. അയ്യങ്കാളി സദാനന്ദ സ്വാമികളോടൊപ്പം ചേർന്ന് ആരംഭിച്ച സംഘടനയാണ് ബ്രഹ്മനിഷ്ഠാമതം. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മനിഷ്ഠാമതം. ഇൻ 1915 ഹി കണ്ടക്ടഡ് ദ കല്ലുമാല സമരം ഓർ ദ പെരിനാട് ലഹള അറ്റ് കൊല്ലം. ഇൻ 1915 ഹി ആൾസോ കണ്ടക്ടഡ് ദ 90-ാം ആണ്ട് ലഹള ഓർ ദ ഊരുട്ടമ്പലം ലഹള അറ്റ് തിരുവനന്തപുരം. 1915 അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട 2 പ്രധാന പോയിന്റുകൾ. 1915 അദ്ദേഹം പ്രശസ്തമായ പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം നടത്തിയത്. അത് നടന്നത് കൊല്ലം ജില്ലയിലാണ്. 1915 കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടന്നത് കൊല്ലത്ത്. ഇനി 1915 തന്നെ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രശസ്തമായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള. അത് തിരുവനന്തപുരത്തായിരുന്നു. രണ്ടും 1915. 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള തിരുവനന്തപുരത്ത്. അപ്പോ 1915 അയ്യങ്കാളിക്ക് 2 പോയിന്റ്. ആദ്യത്തേത് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള കൊല്ലത്ത്. ആ വർഷം തന്നെ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള തിരുവനന്തപുരത്ത്. ഇൻ 1937 ഗാന്ധിജി വിസിറ്റഡ് അയ്യങ്കാളി അറ്റ് വെങ്ങാനൂര്. 1937 ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനത്തില് അദ്ദേഹം അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നു വെങ്ങാനൂരിൽ വെച്ച്. 1937 ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനത്തില് അദ്ദേഹം അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നു വെങ്ങാനൂർ വെച്ച്. ഇൻ 1938 സാധുജന പരിപാലന യോഗം വിക്കയും പുലയ മഹാസഭ. 1938 സാധുജന പരിപാലന യോഗം എന്തായി മാറുന്നു? പുലയ മഹാസഭയായി മാറുന്നു. 1938 സാധുജന പരിപാലന യോഗം പുലയ മഹാസഭയായി മാറുന്നു.
ഹി ഡൈഡ് ഓൺ 18th June 1941. 1941 ജൂൺ 18-നാണ് അയ്യങ്കാളിയുടെ മരണം. 1941 ജൂൺ 18. ഹിസ് ടോംബ് വാസ് നോൺ ആസ് പാഞ്ചജന്യം. അദ്ദേഹത്തിന്റെ ശവകുടീരം അറിയപ്പെടുന്ന പേരാണ് പാഞ്ചജന്യം. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേരാണ് പാഞ്ചജന്യം. ഇൻ 1980 ഹിസ് സ്റ്റാച്യു അൺവേൽഡ് അറ്റ് ട്രിവാൻഡ്രം ബൈ ഇന്ദിരാഗാന്ധി. ആൻഡ് ഇൻ 2002 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പബ്ലിഷ്ഡ് എ സ്റ്റാമ്പ് ഇൻ ഹിസ് മെമ്മറി. ആൻഡ് ഇൻ 2010 അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ലോഞ്ച്. 1980 തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി. 1980 അയ്യങ്കാളിയുടെ ആദ്യത്തെ പ്രതിമ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി. 2002 അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കി. അയ്യങ്കാളിയുടെ സ്മരണയ്ക്കായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002. 2010 കേരള സർക്കാർ ആരംഭിച്ച പ്രോഗ്രാമാണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. 2010 കേരള സർക്കാർ ആരംഭിച്ച പ്രോഗ്രാമാണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഗാന്ധിജി ടൈറ്റിൽഡ് ഹിം പുലയ രാജ. ഇന്ദിരാഗാന്ധി ടൈറ്റിൽഡ് ഹിം ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ. അപ്പോ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി, ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. അപ്പോ അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി, ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. അയ്യങ്കാളി കേരള ചരിത്രത്തിൽ വാസ് എ ബയോഗ്രഫി റിട്ടേൺ ബൈ KKS ദാസ്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ വാസ് റിട്ടേൺ ബൈ VS അച്യുതാനന്ദൻ. അയ്യങ്കാളി കേരള ചരിത്രത്തിൽ എന്ന ജീവചരിത്രം എഴുതിയത് KKS ദാസ് ആണ്. അയ്യങ്കാളി കേരള ചരിത്രത്തിൽ എന്ന ജീവചരിത്രം എഴുതിയത് KKS ദാസ് ആണ്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന കൃതി എഴുതിയ ആളാണ് VS അച്യുതാനന്ദൻ. അപ്പൊ നമ്മൾ നോക്കിയത് അയ്യങ്കാളി, അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് അതസ്ഥിതരുടെ പടത്തലവൻ, മഹാത്മാ, അയ്യങ്കാളി മുതലായ പേരുകള്. അദ്ദേഹത്തിന്റെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ 1863 ഓഗസ്റ്റ് 28. അദ്ദേഹത്തിന്റെ പിതാവ് അയ്യൻ, മാതാവ് മാല. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ പേരായിരുന്നു കാളി. 1893 അദ്ദേഹം പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര അല്ലെങ്കിൽ വില്ലുവണ്ടി സമരം നടത്തിയത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്. 1904 അദ്ദേഹം തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യത്തെ കർഷക സമര കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. 1904 അദ്ദേഹം വെങ്ങാനൂരിൽ താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്കായിട്ട് ഒരു സ്കൂൾ ആരംഭിക്കുന്നു. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നു വെങ്ങാനൂരില്. സാധുജന പരിപാലന സംഘത്തിന്റെ പബ്ലിക്കേഷനാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്ററാണ് CK കറുപ്പൻ. 1912 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൂടാതെ ആ വർഷം തന്നെ അദ്ദേഹം ബാലരാമപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1913 അദ്ദേഹം കൊച്ചി പുരയസഭ സ്ഥാപിക്കുന്നു. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മനിഷ്ഠാമതം. 1915 രണ്ട് പ്രശസ്തമായ സമരങ്ങള്, ആദ്യത്തത് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് ലഹള കൊല്ലത്ത്, രണ്ടാമത്തത് 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള തിരുവനന്തപുരത്ത്. 1937 ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനത്തിൽ വെങ്ങാനൂർ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നു. 1938 സാധന പരിപാലന യോഗം പുലയ മഹാസഭയായി മാറുന്നു. അദ്ദേഹത്തിന്റെ മരണം 1941 ജൂൺ 18. അദ്ദേഹത്തിന്റെ ശവകുടീരം പാഞ്ചജന്യം എന്നറിയപ്പെടുന്നു. 1980 അദ്ദേഹത്തിന്റെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദം ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി.
അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002. ഇനി കേരള സർക്കാർ 2010 ആരംഭിച്ച പ്രോഗ്രാമാണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അദ്ദേഹത്തെ പുലയരാജ എന്ന് വിളിപ്പിച്ചത് ഗാന്ധിജിയാണ്, ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളി കേരളചരിത്രത്തിൽ എന്ന ജീവചരിത്രം എഴുതിയത് KK.S. ദാസാണ്. അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന കൃതി എഴുതിയത് VS അച്യുതാനന്ദനാണ്. നെക്സ്റ്റ് വൺ ഈസ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി നോൺ ആസ് ദ ഗുരു ഓഫ് ഏതീസ്. ഈ പോപ്പുലർലി നോൺ ആസ് ഗുരു ഓഫ് ഏതീസ്. അടുത്തത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം അറിയപ്പെടുന്നത് നിരീശ്വരവാദികളുടെ ഗുരു എന്നാണ്. ഗുരു ഓഫ് എത്തിസ്റ്റ്, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. ഹി വാസ് ബോൺ ഓൺ 26th August 1852 അറ്റ് കൊല്ലങ്കോട് പാലക്കാട്. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം 1852 August 26 പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം 1852 August 26 പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ്. ഹിസ് ചൈൽഡ്ഹുഡ് നെയിം വാസ് ഗോവിന്ദൻ കുട്ടി, ലേറ്റർ നോൺ ആസ് കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ പേരായിരുന്നു ഗോവിന്ദൻ കുട്ടി, പിന്നീടത് കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ എന്നായി. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ചെറുപ്പകാലത്തെ പേരാണ് ഗോവിന്ദൻ കുട്ടി. അദ്ദേഹം പിന്നീടത് എങ്ങനെയാക്കി മാറ്റി? കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ. ദ ടീച്ചർ ഓഫ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി വാസ് പത്മനാഭ ശാസ്ത്രി. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരുവാണ് പത്മനാഭ ശാസ്ത്രി. ഹിസ് വൈഫ് താവുക്കുട്ടി അമ്മ അസ്യൂം ദ നെയിം യോഗിനി മാതാ ആൻഡ് ബിക്കെയിം ഹിസ് ഡിസിപ്പിൾ. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പത്നിയായിരുന്ന താവുക്കുട്ടി അമ്മ പേര് യോഗിനി മാതാ എന്നാക്കി മാറ്റി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യയായി മാറി. അപ്പോ ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പത്നിയായിരുന്നു താവുക്കുട്ടി അമ്മ. പേരെങ്ങനെയാക്കി മാറ്റി? യോഗിനി മാതാ എന്നാക്കി മാറ്റി ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യയായി മാറി. ഹി ഫൗണ്ടഡ് ഹിസ് സിദ്ധാശ്രമം ഇൻ ആലത്തൂർ ആൻഡ് ഹെൻസ് നോൺ ആസ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം തന്റെ സിദ്ധാശ്രമം ആലത്തൂരിൽ സ്ഥാപിച്ചതുകൊണ്ടാണ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി എന്നായി പേരുമാറിയത്. അദ്ദേഹം തന്നെ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂർ, പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് ലഭിക്കുന്നത്. ഹി പബ്ലിഷ്ഡ് ഹിസ് ഫേമസ് ബുക്ക് മോക്ഷപ്രദീപം ഇൻ 1905. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായ മോക്ഷപ്രദീപം പബ്ലിഷ് ചെയ്ത വർഷമാണ് 1905. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിന്റെ കൃതിയായ മോക്ഷപ്രദീപം പുറത്തിറക്കിയ വർഷമാണ് 1905. ഹി സ്റ്റാർട്ടഡ് ദ ജേർണൽസ് സ്ത്രീവിദ്യാഭൂഷണി സാരാഗ്രഹി. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച മാസികകളാണ് സ്ത്രീവിദ്യാഭൂഷണി സാരാഗ്രഹി. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് സ്ത്രീവിദ്യാഭൂഷണി സാരാഗ്രഹി. ഹിസ് മെയിൻ ഡിസിപ്പിൾ വാസ് വാഗ്ഫടാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രശസ്ത ശിഷ്യനായിരുന്നു വാഗ്ഫടാനന്ദൻ. ഹി ഒപ്പോസ് ദ വർഷിപ്പ് ഓഫ് ഐഡൽ ത്രൂ ഹിസ് വർക്ക് വിഗ്രഹാരാധനാ ഖണ്ഡനം. വിഗ്രഹാരാധനയെ എതിർത്ത് അദ്ദേഹം എഴുതിയ കൃതിയാണ് വിഗ്രഹാരാധനാ ഖണ്ഡനം. വിഗ്രഹാരാധനയെ എതിർത്ത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ കൃതിയാണ് വിഗ്രഹാരാധനാ ഖണ്ഡനം. ഹി വാസ് എ പ്രൊപ്പോണ്ടർ ഓഫ് ആനന്ദമതം. ആനന്ദമതം എന്ന മതം സ്ഥാപിച്ച വ്യക്തിയാണ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദമതം. ഹിസ് ഫേമസ് കോട്ട് വാസ്
മൈൻഡ് ഈസ് ഗോഡ്. ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തമായ വാക്യമാണ് മൈൻഡ് ഈസ് ഗോഡ്, മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. ഹി പാസ്ഡ് അവേ ഓൺ 10th September 1929. അദ്ദേഹത്തിന്റെ മരണം 1929 സെപ്റ്റംബർ 10. ഹിസ് ഫേമസ് വർക്സ് വെയർ മോക്ഷപ്രദീപം, ജ്ഞാനക്കുമ്മി, ശിവയോഗ രഹസ്യം, സിദ്ധാനുഭൂതി, വിഗ്രഹാരാധനാ ഖണ്ഡനം, ആനന്ദക്കുമ്മി, ആനന്ദസൂത്രം, ആനന്ദ ഗുരുഗീത, ആനന്ദ വിമാനം. ഇപ്പോ ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് മോക്ഷപ്രദീപം, ജ്ഞാനക്കുമ്മി, ശിവയോഗ രഹസ്യം, സിദ്ധാനുഭൂതി, വിഗ്രഹാരാധനാ ഖണ്ഡനം, ആനന്ദക്കുമ്മി, ആനന്ദസൂത്രം, ആനന്ദ ഗുരുഗീത, ആനന്ദ വിമാനം. അപ്പോ നമ്മൾ നോക്കിയത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഗുരു ഓഫ് എത്തിസ്, നിരീശ്വരവാദികളുടെ ഗുരു. ജനനം 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് ഗോവിന്ദൻകുട്ടി. അത് പിന്നീട് എങ്ങനെയായി മാറി, കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ. അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നു പത്മനാഭ ശാസ്ത്രി. അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന താവുക്കുട്ടിയമ്മ പേര് യോഗിനിയമാത എന്നാക്കി മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യയായി മാറി. അദ്ദേഹം തന്റെ സിദ്ധാശ്രമം സ്ഥാപിച്ചത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ്. അദ്ദേഹം 1905 തന്റെ പ്രശസ്തമായ മോക്ഷപ്രദീപം എന്ന പുസ്തകം പുറത്തിറക്കി. അദ്ദേഹം ആരംഭിച്ച മാസികകളാണ് സ്ത്രീവിദ്യാപോഷിണി, സാരാഗ്രഹി. അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായിരുന്നു വാഗ്ഫടാനന്ദൻ. വിഗ്രഹാരാധനയെ എതിർത്ത് അദ്ദേഹം എഴുതി തീർത്ത കൃതിയാണ് വിഗ്രഹാരാധനാ ഖണ്ഡനം. അദ്ദേഹം ആരംഭിച്ച മതമാണ് ആനന്ദമതം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വാക്യമാണ് മൈൻഡ് ഈസ് ഗോഡ്, മനസ്സാണ് ദൈവം. അദ്ദേഹത്തിന്റെ മരണം 1929 സെപ്റ്റംബർ 10. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികൾ മോക്ഷപ്രദീപം, ജ്ഞാനക്കുമ്മി, ആനന്ദക്കുമ്മി, ശിവയോഗ രഹസ്യം, സിദ്ധാനുഭൂതി, വിഗ്രഹാരാധനാ ഖണ്ഡനം, ആനന്ദസൂത്രം, ആനന്ദ ഗുരുഗീത, ആനന്ദ വിമാനം. നെക്സ്റ്റ് വൺ ഈസ് വാഗ്ഫടാനന്ദ. വാഗ്ഫടാനന്ദ വാസ് ബോൺ ഓൺ 27th April 1885 അറ്റ് പാട്യം, കണ്ണൂർ. വാഗ്ഫടാനന്ദന്റെ ജനനം 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം. വാഗ്ഫടാനന്ദന്റെ ജനനം 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം. ഹിസ് ചൈൽഡ്ഹുഡ് നെയിം വാസ് കുഞ്ഞിക്കണ്ണൻ ആൻഡ് ഹിസ് ഒറിജിനൽ നെയിം വാസ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വാഗ്ഫടാനന്ദന്റെ ചെറുപ്പകാലത്തെ പേരായിരുന്നു കുഞ്ഞിക്കണ്ണൻ. പിന്നീട് ആ പേര് മാറി വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായി മാറി. അപ്പം വാഗ്ഫടാനന്ദന്റെ ചെറുപ്പകാലത്തെ പേരായിരുന്നു കുഞ്ഞിക്കണ്ണൻ, പിന്നീട് അത് എങ്ങനെ മാറി, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ദ നെയിം വാഗ്ഫടാനന്ദ വാസ് ഗിവൺ ബൈ ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഫടാനന്ദൻ എന്ന പേര് നൽകിയ വ്യക്തി ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഫടാനന്ദ എന്ന പേര് നൽകിയത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. ഹി സ്റ്റാർട്ടഡ് എ സാൻസ്ക്രിറ്റ് സ്കൂൾ നെയിം തത്വപ്രകാശിക ആശ്രമം അറ്റ് കാരാപറമ്പ് കോഴിക്കോട് ഇൻ 1906. 1906 കോഴിക്കോടെ കരാപ്പറമ്പ് വാഗ്ഫടാനന്ദൻ ആരംഭിച്ച സംസ്കൃതം സ്കൂളാണ് തത്വപ്രകാശിക ആശ്രമം. 1906 കോഴിക്കോടെ കരാപ്പറമ്പ് വാഗ്ഫടാനന്ദൻ സ്ഥാപിച്ച സംസ്കൃത സ്കൂളാണ് തത്വപ്രകാശിക ആശ്രമം. ഹി സ്റ്റാർട്ടഡ് രാജയോഗാനന്ദ കൗമുദി യോഗശാല ഇൻ 1911 അറ്റ് കോഴിക്കോട് കല്ലായി. 1911 അദ്ദേഹം കോഴിക്കോടെ കല്ലായിൽ സ്ഥാപിച്ച സംഘടനയാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാല.
അപ്പോ വാക്പടാനന്ദൻ 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കല്ലായിയില്. ഹി മെറ്റ് ശ്രീനാരായണ ഗുരു അറ്റ് ആലുവ അദ്വൈതാശ്രമം ഇൻ 1914. 1914 വാക്പടാനന്ദൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1914 വാക്പടാനന്ദൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. ഹി എസ്റ്റാബ്ലിഷ് ശിവയോഗ വിലാസം മാഗസിൻ ഇൻ 1914. വാക്പടാനന്ദൻ ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ച വർഷമാണ് 1914. വാക്പടാനന്ദൻ ശിവയോഗ വിലാസം എന്ന മാഗസിൻ ആരംഭിച്ച വർഷമാണ് 1914. ഹി സ്റ്റാർട്ടഡ് ആത്മവിദ്യാ സംഘം ഇൻ 1917. വാക്പടാനന്ദൻ 1917 സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. വാക്പടാനന്ദൻ 1917 ആരംഭിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. ദ വർക്ക് റിലേറ്റഡ് ടു ഐഡിയാസ് ഓഫ് ആത്മവിദ്യാ സംഘം നോൺ ആസ് സ്വതന്ത്ര ചിന്താ പദ്ധതി സ്റ്റാർട്ടഡ് ഇൻ 1921. ദ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ആത്മവിദ്യാ സംഘം വാസ് ആത്മവിദ്യാ കാഹളം സ്റ്റാർട്ടഡ് ഇൻ 1929. ഇപ്പോ 1917 ആരംഭിച്ച ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ അതിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന മാസികയാണ് 1921 പുറത്തിറങ്ങിയ സ്വതന്ത്ര ചിന്താ പദ്ധതി. ആത്മവിദ്യാ സംഘത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് 1929 മുതൽ പ്രസിദ്ധീകരിച്ച ആത്മവിദ്യാ കാഹളം. അപ്പൊ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് 1917. അതിന്റെ തത്വങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന മാസികയാണ് സ്വതന്ത്ര ചിന്താ പദ്ധതി. അത് ആരംഭിച്ചത് 1921. ആത്മവിദ്യാ സംഘത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ആത്മവിദ്യാ കാഹളം. അത് ആരംഭിച്ചത് 1929 മുതൽ. ദ ഫസ്റ്റ് ചീഫ് എഡിറ്റർ ഓഫ് ആത്മവിദ്യാ കാഹളം വാസ് സി പി രാമൻ. ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യത്തെ എഡിറ്ററായിരുന്നു സി പി രാമൻ. ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യത്തെ എഡിറ്ററായിരുന്നു സി പി രാമൻ. വാക്പടാനന്ദ എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് അഗ്രികൾച്ചറൽ ബാങ്ക് ഇൻ കേരള ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ഇൻ 1922. കേരളത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ബാങ്ക് വാക്പടാനന്ദൻ 1922 ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന പേരിൽ രൂപീകരിക്കുന്നു. 1922 വാക്പടാനന്ദൻ സ്ഥാപിച്ച അഗ്രികൾച്ചറൽ ബാങ്കാണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം വർഷം 1922 സ്ഥാപിച്ചത് വാക്പടാനന്ദൻ. ഹി സ്റ്റാർട്ടഡ് അഭിനവ കേരളം ഇൻ 1921. വാക്പടാനന്ദൻ 1921 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് അഭിനവ കേരളം. വാക്പടാനന്ദൻ 1921 ആരംഭിച്ച സംഘടനയാണ് അഭിനവ കേരളം. ദ സ്ലോഗൻ ഓഫ് അഭിനവ കേരളം വാസ് എവേക്ക് റിമെമ്പർ ദ ലോർഡ് ഓൾ മൈറ്റി ഗെറ്റ് അപ് വൺസ് ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. അദ്ദേഹം 1921 സ്ഥാപിച്ച അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ ആയിരുന്നു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഇത് പ്രസിദ്ധീകരിച്ച മാസികയാണ് അഭിനവ കേരളം. അഭിനവ കേരളം പ്രസിദ്ധീകരിച്ച വർഷം 1921. ആരാണ്? വാക്പടാനന്ദൻ. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ. ഹി കണ്ടക്ടഡ് എ പ്രീതി ഭോജനം ഇൻ 1927. വാക്പടാനന്ദൻ 1927 ഒരു പ്രീതി ഭോജനം നടത്തി. വാക്പടാനന്ദൻ 1927 ഒരു പ്രീതി ഭോജനം നടത്തി. ഹി റോട്ട് ആൻ ആർട്ടിക്കിൾ നെയിം സേവ് ദ ഗാന്ധിസ് സോൾ ഇൻ 1932. 1932 സേവ് ദ ഗാന്ധി സോൾ എന്ന പേരിൽ കൃതി രചിച്ചയാളാണ് വാക്പടാനന്ദൻ.
1932 സേവ് ദ ഗാന്ധി സോൾ എന്ന പേരിൽ കൃതി എഴുതിയ വ്യക്തിയാണ് വാക്പടാനന്ദൻ. ഹി സ്റ്റാർട്ടഡ് ദ മന്ത്ലി യജമാനൻ ഇൻ 1939. വാക്പടാനന്ദൻ ആരംഭിച്ച മാസികയാണ് യജമാനൻ, വർഷം 1939. വാക്പടാനന്ദൻ 1939 ആരംഭിച്ച മാസികയാണ് യജമാനൻ. ഹി ഡൈഡ് ഓൺ 1939 ഒക്ടോബർ 29. 1939 ഒക്ടോബർ 29 അദ്ദേഹം മരിക്കപ്പെടുന്നു. 1939 ഒക്ടോബർ 29 വാക്പടാനന്ദൻ മരിക്കുന്നു. ഹിസ് മേജർ വർക്സ് വെയർ ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, ബ്രഹ്മസങ്കീർത്തനം, ആത്മവിദ്യാമാല, പ്രാർത്ഥനാഞ്ജലി. വാക്പടാനന്ദന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, ബ്രഹ്മസങ്കീർത്തനം, ആത്മവിദ്യാമാല, പ്രാർത്ഥനാഞ്ജലി. അപ്പൊ നോക്കിയത് വാക്പടാനന്ദൻ, അദ്ദേഹത്തിന്റെ ജനനം 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ പേരെന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാക്പടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി അദ്ദേഹം 1906 കോഴിക്കോട് ജില്ലയിലെ കരാപ്പറമ്പ് സ്ഥാപിച്ച സംസ്കൃത സ്കൂളാണ് തത്വപ്രകാശിക ആശ്രമം. 1911 കോഴിക്കോട് തന്നെ കല്ലായിൽ അദ്ദേഹം എന്ത് സ്ഥാപിച്ചു? രാജയോഗാനന്ദ കൗമുദി യോഗശാല. പിന്നീട് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ 1914 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അദ്ദേഹം 1914 ആരംഭിച്ച മാസികയാണ് ശിവയോഗ വിലാസം. അദ്ദേഹം 1917 സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാ സംഘത്തിന്റെ തത്വങ്ങളെ പറ്റിയുള്ള മാസികയാണ് സ്വതന്ത്ര ചിന്താ പദ്ധതി. അത് ആരംഭിച്ചത് 1921 മുതലാണ്. ഇനി ആത്മവിദ്യാ സംഘത്തിന്റെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണം ആത്മവിദ്യാ കാഹളമാണ്. അത് ആരംഭിച്ചത് 1929 മുതലാണ്. ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യത്തെ എഡിറ്ററായിരുന്നു സി പി രാമൻ. 1922 വാക്പടാനന്ദൻ സ്ഥാപിച്ച അഗ്രികൾച്ചറൽ ബാങ്കാണ് ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം. 1921 അദ്ദേഹം ആരംഭിച്ച മാസികയാണ് അഭിനവ കേരളം. അഭിനവ കേരളത്തിലെ സ്ലോഗൻ എന്തായിരുന്നു? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. എവേക്ക് റിമെമ്പർ ദ ലോർഡ് ഓൾമൈറ്റി, ഗെറ്റ് അപ് വൺസ് ആൻഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. അദ്ദേഹം 1927 ഒരു പ്രീതി ഭോജനം നടത്തുന്നു. 1932 സേവ് ദ ഗാന്ധി സോൾസ് എന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയത് വാക്പടാനന്ദനാണ്. അദ്ദേഹം 1939 പുറത്തിറക്കിയ മാഗസിനാണ് യജമാനൻ. അദ്ദേഹത്തിന്റെ മരണം 1939 ഒക്ടോബർ 29. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, ബ്രഹ്മസങ്കീർത്തനം, ആത്മവിദ്യാമാല, പ്രാർത്ഥനാഞ്ജലി. നെക്സ്റ്റ് വൺ ഈസ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ, ഹി വാസ് പോപ്പുലർലി നോൺ ആസ് കുമാരഗുരുദേവൻ ഓർ പൊയ്കയിൽ അപ്പച്ചൻ. അടുത്തത് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം പോപ്പുലറായി അറിയപ്പെടുന്ന പേരുകളാണ് കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ. ഏതൊക്കെ പേരുകളാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. ഹി ബോൺ ഓൺ 1879 ഫെബ്രുവരി 17 അറ്റ് ഇരവിപേരൂർ, പത്തനംതിട്ട. പൊയ്കയിൽ യോഹന്നാന്റെ ജനനം 1879 ഫെബ്രുവരി 17 പത്തനംതിട്ടയിലെ ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാന്റെ ജനനം 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ. ഹിസ് ഒറിജിനൽ നെയിം വാസ് കുമാരൻ. പൊയ്കയിൽ യോഹന്നാന്റെ യഥാർത്ഥ നാമമായിരുന്നു കുമാരൻ. പൊയ്കയിൽ യോഹന്നാന്റെ ചെറുപ്പകാലത്തെ പേരായിരുന്നു കുമാരൻ. ലേറ്റർ ഹി ഹിംസെൽഫ് ചേഞ്ച്ഡ് ഇറ്റ് ഇൻടു യോഹന്നാൻ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പേര് മാറ്റിയത് എന്തായിട്ടാണ്?
യോഹന്നാൻ. ഇപ്പൊ കുമാരൻ എന്നുള്ള പേര് മാറ്റി, അദ്ദേഹം അത് എന്താക്കി മാറ്റി? യോഹന്നാൻ എന്നാക്കി മാറ്റി. ദ അപ്പർ കാസ്റ്റ് പീപ്പിൾ കാൾഡ് ഹിം പുലയൻ മത്തായി. ഉയർന്ന ജാതിയിലുള്ളവർ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് പുലയൻ മത്തായി. ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ പൊയ്കിൽ യോഹന്നാനെ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് പുലയൻ മത്തായി. ഹി സ്റ്റാർട്ടഡ് ദ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS ഇൻ 1909. ഇറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈ സിറ്റുവേറ്റഡ് ഇൻ ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാൻ 1909 ആരംഭിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അല്ലെങ്കിൽ PRDS. അതിന്റെ ആസ്ഥാനം ഇരവിപേരൂർ. ഇപ്പോ പൊയ്കയിൽ യോഹന്നാൻ, അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ, അല്ലെങ്കിൽ കുമാരഗുരുദേവൻ 1909 സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അല്ലെങ്കിൽ PRDS. അതിന്റെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. പൊയ്കയിൽ യോഹന്നാൻ വാസ് ദ ലീഡർ ഓഫ് അടിലഹള. അടിലഹള എന്ന പേരിൽ കേരളത്തിൽ നടന്ന സാമൂഹ്യ പ്രക്ഷോഭങ്ങളുടെ നേതാവായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. അടിലഹള എന്ന പേരിൽ നടന്ന സാമൂഹ്യ പ്രക്ഷോഭങ്ങളുടെ നേതാവായിരുന്നു പൊയ്കയിൽ കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. ഹി വാസ് ഓൾസോ എ മെമ്പർ ഓഫ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അതിൽ അംഗമായിരുന്ന മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ഹി ഡൈഡ് ഓൺ 29th June 1939. അദ്ദേഹത്തിന്റെ മരണം 1939 ജൂൺ 29 പൊയ്കയിൽ യോഹന്നാന്റെ മരണം. ഹിസ് മേജർ വർക്ക് വാസ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് രത്നമണികൾ. ഹി നോമിനേറ്റഡ് ഇൻ ടു ശ്രീമൂലം പ്രജാസഭ ട്വൈസ് ഇൻ 1921 and 1931. ശ്രീമൂലം പ്രജാസഭയിലേക്ക് രണ്ടു തവണ നാമനിർദ്ദേശം നൽകപ്പെട്ട വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ, വർഷം 1921 1931. ഇപ്പൊ പൊയ്കയിൽ യോഹന്നാൻ, അല്ലെങ്കിൽ പൊയ്കയിൽ കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ രണ്ടു വർഷമാണ്, 1921 1931. ഇപ്പോൾ നമ്മൾ നോക്കിയത് പൊയ്കയിൽ യോഹന്നാൻ, അദ്ദേഹം അറിയപ്പെടുന്ന, പൊതുവിൽ അറിയപ്പെടുന്ന പേരുകളാണ് കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ. അദ്ദേഹത്തിന്റെ ജനനം 1879 February 17 ഇരവിപേരൂർ, പത്തനംതിട്ട. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ പേര് കുമാരൻ എന്നായിരുന്നു. അദ്ദേഹം അത് എങ്ങനെയാക്കി മാറ്റി? യോഹന്നാൻ എന്നാക്കി മാറ്റി. അദ്ദേഹത്തെ ഉയർന്ന ജാതിക്കാർ കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് പുലയൻ മത്തായി. അദ്ദേഹം 1909 സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അല്ലെങ്കിൽ PRDS. അതിന്റെ ആസ്ഥാനം ഇരവിപേരൂര്. കേരളത്തിൽ നടന്ന അടിലഹള എന്ന പേരിൽ നടന്ന സാമൂഹ്യ പ്രക്ഷോഭങ്ങളുടെ നേതാവായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം സാധുജന പരിപാലന സംഘത്തിലും അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം 1939 ജൂൺ 29. അദ്ദേഹത്തിന്റെ കൃതികൾ അറിയപ്പെടുന്നത് രത്നമണികൾ. ഇനി അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് രണ്ടു വർഷമാണ്, 1921 1931. നെക്സ്റ്റ് വൺ ഈസ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചാവറയച്ചൻ. ഹി വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കേരള ലിറ്ററസി. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചാവറയച്ചൻ, അല്ലെങ്കിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള സാക്ഷരതയുടെ പിതാവ്, ഫാദർ ഓഫ് കേരള ലിറ്ററസി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അല്ലെങ്കിൽ ചാവറയച്ചൻ. ഹി വാസ് ബോൺ 10th February 1805 ഇൻ കൈനഗരി, ആലപ്പുഴ. ചാവറയച്ചന്റെ ജനനം 1805 February 10 ആലപ്പുഴയിലെ കൈനഗരിയില്. ചാവറയച്ചന്റെ ജനനം 1805 February 10 ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയില്. ഹി സ്റ്റാർട്ടഡ് ഹിസ് പ്രീസ്റ്റ് ലൈഫ് ഇൻ 1829.
ചാവറയച്ചന്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചത് 1829. ഇൻ 1831 ഹി ഫൗണ്ട് ദ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് CMI along with Father Thomas Porukara and Father Thomas Palekal in Mananam. 1831 ചാവറയച്ചൻ, ഫാദർ തോമസ് പൊറൂക്കര, ഫാദർ തോമസ് പാലേക്കൽ എന്നീ രണ്ടുപേരോടൊപ്പം ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് അല്ലെങ്കിൽ CMI. അത് സ്ഥാപിച്ചത് മാന്നാനത്താണ്. ഇപ്പോ ചാവറയച്ചൻ 1831 സ്ഥാപിച്ചതാണ് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് അല്ലെങ്കിൽ CMI. അതെവിടെയാണ്? മാന്നാനത്താണ് സ്ഥാപിച്ചത്. അതിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഫാദർ തോമസ് പൊറൂക്കരയും ഫാദർ തോമസ് പാലേക്കലും. മൂന്നുപേര് ചേർന്നാണ് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് അല്ലെങ്കിൽ CMI 1831 മാന്നാനത്ത് സ്ഥാപിക്കുന്നത്. ഹി സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് കാത്തോലിക് സംസ്കൃത് സ്കൂൾ അറ്റ് മാന്നാനം കോട്ടയം ആൻഡ് കൂനമ്മാവ് എറണാകുളം ഇൻ 1846. അദ്ദേഹം 1846 രണ്ട് കാത്തോലിക് സംസ്കൃത സ്കൂളുകൾ സ്ഥാപിക്കുന്നു. ഒന്ന് കോട്ടയം ജില്ലയിലെ മാന്നാനത്തും മറ്റൊന്ന് എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലും. 1846 ചാവറയച്ചൻ രണ്ട് കത്തോലിക് സാംസ്കൃത് സ്കൂളുകൾ സ്ഥാപിക്കുന്നു. എവിടെയൊക്കെയാണ്? ഒന്ന് കോട്ടയം ജില്ലയിലെ മാന്നാനത്തും മറ്റൊന്ന് എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലും. 1846. ഇൻ 1846 ഹി എസ്റ്റാബ്ലിഷ് ദ സെന്റ് ജോസഫ് പ്രസ് ഇൻ മാന്നാനം. ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് വാസ് ജ്ഞാനപീയൂഷം. 1846 തന്നെ അദ്ദേഹം മാന്നാനത്ത് ഒരു പ്രസ് സ്ഥാപിച്ചു, സെന്റ് ജോസഫ് പ്രസ്. 1846 മാന്നാനത്ത് ചാവറയച്ചൻ സ്ഥാപിച്ച പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഹി ഫൗണ്ട് CMC, കോൺഗ്രഗേഷൻ ഓഫ് മദേഴ്സ് ഓഫ് കാർമൽ, ഇൻ 1866. ചാവറയച്ചൻ 1866 സ്ഥാപിച്ചതാണ് CMC, കോൺഗ്രഗേഷൻ ഓഫ് മദേഴ്സ് ഓഫ് കാർമൽ. ചാവറയച്ചൻ 1866 സ്ഥാപിച്ചതാണ് CMC അല്ലെങ്കിൽ കോൺഗ്രഗേഷൻ ഓഫ് മദേഴ്സ് ഓഫ് കാർമൽ. ഹി സ്റ്റാർട്ടഡ് ദ പിഡിയറി സിസ്റ്റം ആൻഡ് പള്ളിക്കുടം സിസ്റ്റം. പള്ളിയോടൊപ്പം പള്ളിക്കുടം, പിഡിയരി എന്നീ സമ്പ്രദായങ്ങൾ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചാവറയച്ചൻ. പള്ളിയോടൊപ്പം പള്ളിക്കുടം, പിഡിയരി എന്നീ രണ്ട് സമ്പ്രദായങ്ങൾ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ചാവറയച്ചൻ. ഹി ഡൈഡ് ഇൻ 3rd January 1871. അദ്ദേഹം 1871 January 3 അന്തരിച്ചു. ചാവറയച്ചൻ 1871 January 3 അന്തരിച്ചു. ഹി ബിക്കെയിം വെനറബിൾ ബൈ പോപ്പ് ജോൺ പോൾ സെക്കൻഡ് ഇൻ 1984. ചാവറയച്ചൻ വെനറബിൾ അല്ലെങ്കിൽ ധന്യനായത് പോപ്പ് ജോൺ പോൾ രണ്ടാമനാലാണ്, വർഷം 1984. ചാവറയച്ചൻ വെനറബിൾ അല്ലെങ്കിൽ ധന്യനായത് പോപ്പ് ജോൺ പോൾ രണ്ടാമനാലാണ്, വർഷം 1984. ഹി ബിക്കെയിം ബ്യൂട്ടിഫൈഡ് ബൈ പോപ്പ് ജോൺ പോൾ സെക്കൻഡ് ഇൻ 1986. ചാവറയച്ചൻ ബ്യൂട്ടിഫൈഡ് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായത് പോപ്പ് ജോൺ പോൾ രണ്ടാമനാലാണ്, വർഷം 1986. ചാവറയച്ചൻ ബ്യൂട്ടിഫൈഡ് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായത് പോപ്പ് ജോൺ പോൾ രണ്ടാമനാലാണ്, വർഷം 1986. ഹി ബിക്കെയിം കാനനൈസ്ഡ് ബൈ പോപ്പ് ഫ്രാൻസിസ് ഇൻ 2014. ചാവറയച്ചൻ കാനോനൈസ്ഡ് ആയി അല്ലെങ്കിൽ വിശുദ്ധനായ വർഷം 2014. അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത് പോപ്പ് ഫ്രാൻസിസ്. ചാവറയച്ചൻ വിശുദ്ധനായത് അല്ലെങ്കിൽ കാനോനൈസ്ഡ് ആയത്
പോപ്പ് ഫ്രാൻസിസിനാലാണ്, വർഷം 2014. ഇപ്പോൾ ചാവറച്ചൻ വെനറബിൾ അല്ലെങ്കിൽ ധന്യനായത് പോപ്പ് ജോൺ പോൾ രണ്ടാമനാൽ 1984. പിന്നീട് അദ്ദേഹം ബ്യൂട്ടിഫൈഡ് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായതും പോപ്പ് ജോൺ പോൾ രണ്ടാമനാലാണ്, 1986. അദ്ദേഹം കാനോണൈസ്ഡ് അല്ലെങ്കിൽ വിശുദ്ധനായത് പോപ്പ് ഫ്രാൻസിസാലാണ്, വർഷം 2014. ദ ഇന്ത്യ പോസ്റ്റ് പബ്ലിഷ്ഡ് എ സ്റ്റാമ്പ് ടു റെസ്പെക്ട് ചാവറച്ചൻ ഇൻ 1987. ചാവറച്ചന്റെ സ്മരണാർത്ഥം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1987. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചാവറച്ചന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1987. ദ ബയോഗ്രഫി ഓഫ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് ജീവിതം തന്നെ, സന്ദേശം റിട്ടൺ ബൈ എം കെ സാനു. ചാവറച്ചന്റെ ജീവചരിത്രം ജീവിതം തന്നെ സന്ദേശം എഴുതിയത് എം കെ സാനു. ചാവറച്ചന്റെ ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം, എഴുതിയത് എം കെ സാനു. ഹിസ് മേജർ വർക്സ് വെയർ ആത്മാനുതാപം, ധ്യാന സല്ലാപങ്ങൾ, അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ചാവറച്ചന്റെ പ്രധാന കൃതികളാണ് ആത്മാനുതാപം, ധ്യാന സല്ലാപങ്ങൾ, അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ആത്മാനുതാപം, ധ്യാന സല്ലാപങ്ങള്, അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ഇപ്പോ നോക്കിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറച്ചൻ, അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് കേരള ലിറ്ററസി, കേരള സാക്ഷരതയുടെ പിതാവ്. അദ്ദേഹത്തിന്റെ ജനനം 1805 February 10 കൈനകരി, ആലപ്പുഴ. അദ്ദേഹത്തിന്റെ പൌരോഹിത്യ ജീവിതം ആരംഭിച്ചത് 1829. 1831 മാന്നാനത്ത് ഫാദർ തോമസ് പോറൂക്കരയോടും ഫാദർ തോമസ് പാലക്കലിനോടൊപ്പം എന്ത് സ്ഥാപിച്ചു? കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് അല്ലെങ്കിൽ CMI സ്ഥാപിച്ചു. 1846 രണ്ട് കത്തോലിക് സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചു, ഒന്ന് കോട്ടയത്ത് മാന്നാനത്തും മറ്റൊന്ന് എറണാകുളത്ത് കൂനമ്മാവിലും. പിന്നീട് 1846 അദ്ദേഹം മാന്നാനത്ത് ഒരു പ്രസ് സ്ഥാപിച്ചു, സെന്റ് ജോസഫ് പ്രസ്. ആ പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അദ്ദേഹം 1866 കൺഗ്രഗേഷൻ ഓഫ് മദേഴ്സ് ഓഫ് കാർമൽ അല്ലെങ്കിൽ CMC സ്ഥാപിക്കുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച രണ്ട് സമ്പ്രദായങ്ങളാണ് പള്ളിയോടൊപ്പം പള്ളിക്കുളവും പിടിയേരിയും. അദ്ദേഹത്തിന്റെ മരണം 1871 January 3. അദ്ദേഹം വെനറബിൾ അല്ലെങ്കിൽ ധന്യനായത് 1984 പോപ്പ് ജോൺ പോൾ രണ്ടാമനാല്. അദ്ദേഹം ബ്യൂട്ടിഫൈഡ് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായത് പോപ്പ് ജോൺ പോൾ രണ്ടാമനാൽ തന്നെയാണ്, വർഷം 1986. അദ്ദേഹം കാനോണൈസ്ഡ് അല്ലെങ്കിൽ വിശുദ്ധനായ വർഷമാണ് 2014. അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത് പോപ്പ് ഫ്രാൻസിസ് ആണ്. ഇനി ഇന്ത്യൻ പോസ്റ്റ് ചാവറച്ചന്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1987. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം, എഴുതിയത് എം കെ സാനു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആത്മാനുതാപം, ധ്യാന സല്ലാപങ്ങൾ, അനസ്താസിയയുടെ രക്തസാക്ഷ്യം. ഇത്രയാണ് ചാവറച്ചൻ. തുടർന്ന് വരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റി നമുക്ക് വരുന്ന ക്ലാസുകളിൽ ചർച്ച ചെയ്യാം. നന്ദി.